രഞ്ജിത്തേട്ടൻ നിർമ്മിച്ച റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ സിനിമ, അത് സാമ്പത്തികമായ ഒരു വിജയമായിരുന്നു ആ സിനിമ? സാമ്പത്തിക ലാഭമല്ല, ലാഭമല്ല. പക്ഷേ ഞാൻ ആ സിനിമയെ കുറിച്ച് ഞാൻ എനിക്കറിയില്ല, ഞാൻ കേട്ട ഒരു അറിവുണ്ട്. കാരണം സിനിമയിൽ ഈ ലാലേട്ടൻ്റെ ക്യാരക്ടറിന് ശരിക്കും കഥാപരമായിട്ട് ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു, ടെലിഫോൺ സംഭാഷണം മാത്രമോ അങ്ങനെ എന്തോ ആദ്യം അങ്ങനെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ലാലേട്ടൻ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് പിന്നെ ലാലേട്ടനെ വെച്ച് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തതാണ്. അത് അപ്രതീക്ഷിതമായിട്ട് അങ്ങനത്തെ സിനിമ ഞാനും ചെയ്തതാണ്. കാരണം വെച്ചാൽ അത് ഷാജിയേട്ടനും എ കെ സാജനും കൂടെ വരികയും അതിനകത്തൊരു കഥയുടെ ഒരു എലമെൻറ്റ് പറയും. ആ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ചിന്താമണിക്ക് ശേഷമാണ് അപ്പോൾ നന്നായി വർക്കൗട്ട് ചെയ്യാമെന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് എൻ്റെ സിനിമയാണെന്ന് വെച്ചിട്ട് ആൻ്റണിയും അതുപോലെ തന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ സിനിമ ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ വേറൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അതിലെല്ലാ തരത്തിലും ആ സിനിമയുടെ ഷൂട്ടിങ്ങിലാണെങ്കിലും ഇത്രമാത്രം സഹകരിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രമാത്രം എന്നോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ഒരു സിനിമ അത് ഒരു ഭയങ്കര ഇൻഷ്ടമുണ്ടാകുകയും ഭയങ്കര ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു വലിയ നഷ്ടം എനിക്ക് വരാതെ പോയി. ലാഭമല്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സിനിമയുടെ എല്ലാ പരാജയത്തിൻ്റെ കാരണം അതാണ്. പല പല പരാജയങ്ങൾക്കും ഞാൻ അറിഞ്ഞ ആർട്ടിസ്റ്റിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും. ആ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്, അല്ലാതെ നമ്മളത് വേറൊരാളെ കുറ്റം. കാരണം എന്നെയും ഷാജിയുടെ ഒക്കെ വിശ്വസിക്കാം. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പുലർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ. ഒരു സിനിമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാമ്പത്തിക പരാജയമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരമോ വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സിനിമ തന്ന് ഉടനെ നമുക്ക് ഉടനെ അടുത്തൊരു പരി സിനിമ നമുക്ക് ചെയ്യാം. അവിടെയാണ് ഞാനത്, അതാണ് ഞാനിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ആ സിനിമയുടെ നഷ്ടമായിരുന്നു കാര്യങ്ങളെന്ന് അറിയുമ്പോഴും ആ സിനിമ സാഗർ ഇലസ്റ്റാക്കിയുടെ ഷൂട്ടിംഗ് ദുബായിൽ നടക്കുന്നു. ഇതിനുശേഷം അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചേട്ടനായിട്ട് ഞാൻ സംസാരിക്കുന്നത്, ചേട്ടൻ പറഞ്ഞു സിനിമ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിഷമിക്കണ്ട, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് വേണ്ട കൂടെ ഞാനും ഉണ്ട് എന്ന് പറയുന്ന ഒരു 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 അനുഭവമാണ് മനസ്സിലാക്കുന്നത്. ആ അങ്ങനെ ഒരു മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും, അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത്, ഇത് പണ്ട് നസീർ സാറിന് ഞാൻ പറഞ്ഞത് നസീർ സാറിൻ്റെ മാതിരി ഒരാൾ എന്ന് പറയുന്നത് അന്ന് എല്ലാവരും പറയുന്ന നസീർ സാറിനെ കുറിച്ചുള്ളൂ. പക്ഷേ എനിക്ക് ചേട്ടനെ കുറിച്ച് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ജീവിതമേ ഒരു ആഘോഷമായി അല്ലേ, സന്തോഷവാനാണ്, പോസിറ്റീവ് എനർജിയാണ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും. കാരണം ഒരിക്കൽ പോലും ഈ ദേഷ്യപ്പെട്ട് കാണുക എന്നൊക്കെ പറഞ്ഞ് വളരെ റെയറായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നുണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. കാരണം എല്ലാവരോടും അങ്ങനെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. വരുമ്പോൾ തന്നെ എല്ലാവരും കാട്ടും. യൂണിറ്റുകാർക്കൊക്കെ ഇത്ര കൃത്യമായിട്ട് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആരുണ്ട്? ഒരു വലിയ നടൻ എന്ന നിലയിൽ പലരും മാറി മാറി നിൽക്കുകയേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ, കാണുമ്പോൾ തന്നെ വന്ന് എല്ലാവരും വന്ന് അത് നമുക്കറിയാമല്ലോ ലൊക്കേഷൻ. അപ്പം അങ്ങനെ ഒരാൾ എന്ന് പറയുന്നത് ഒരു വളരെ റെയറാണ്. രഞ്ജിത്തേട്ടൻ്റെ ആഗ്രഹം എന്താണ് ഇനിയിപ്പോൾ ഒരു ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ള? പിന്നെ ഉറപ്പായിട്ടും ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ രഞ്ജിത്തേട്ടന്? അങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ വെച്ചിട്ടില്ല. ഇല്ലില്ല, ലാലേട്ടനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല നടൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ള ഒരു അഭിമാനമാണ് ഇവിടെ അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച നടൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൊരു അഭിമാനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ചേട്ടനും ലാലേട്ടനുമായിട്ടുള്ള ഈ അനുഭവങ്ങളിൽ സിനിമാനുഭവങ്ങളുണ്ട്, അതല്ലാതെ ജീവിതാനുഭവങ്ങളും ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ഓർമ്മയിൽ പെട്ടെന്ന് എടുത്തൊക്കെ എന്തെങ്കിലും സംഭവം? ചേട്ടൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം രസകരമായ മുഹൂർത്തങ്ങളാണ്, അല്ലാതെ ഒരു നമുക്കൊരു തിരിച്ച് നെഗറ്റീവായ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനെനിക്ക് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ അത് വേറെ ഒന്നല്ല. നമ്മുടെ ഈ സിംഗപ്പൂർ എന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അന്ന് അവിടെ പ്രൊഡക്ഷൻ പോയി, അതൊക്കെ ഞാൻ അത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അന്ന് ക്രൂ എന്ന് പറയുന്ന ഏറ്റവും ഒരു വേറെ സ്ഥലത്ത് പോകുമ്പോൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ ഒരു ഐഡിയ പറഞ്ഞു, നമുക്കെല്ലാം ടോട്ടലായിട്ട് ക്രൂ കുറച്ച് നമുക്ക് എവിടെയും കൊണ്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ ഒരാൾ മതി. അപ്പോൾ അത് ചേട്ടൻ്റെ പേഴ്സണൽ കോസ്റ്റ്യൂമ് തന്നെ സിനിമയുടെയും കോസ്റ്റ്യൂമ്, അങ്ങനെ എല്ലാം ചെയ്ത് നമ്മൾ ആർട്ടിലൊക്കെ ഒരാൾ എന്നൊക്കെ പറഞ്ഞാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു തേങ്ങ വാങ്ങിച്ച് റോഡിൽ കടിക്കുമെന്ന്. കാരണം അവിടെ ഒരു പേപ്പർ ഇട്ടാൽ അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ആദ്യത്തെ പൂജ ചെയ്ത് തേങ്ങ വാങ്ങിച്ച് റോഡിലടിച്ചത്. ആ റോഡിലടിച്ചിട്ട് കംപ്ലീറ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ഇതുമായി ഒരു ബന്ധമില്ലാത്ത പോലെ നടന്നു പോവുകയാണ്.
കാരണം അത് അല്ല അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ലാലേട്ടൻ്റെ സിനിമകളിൽ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളതിലും അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകളിലും ഇഷ്ടപ്പെട്ട പിന്നെ ലാലേട്ടൻ്റെ സിറ്റുവേഷൻ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സമർ ഇൻപത്തിലേമിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. ഒരു നല്ല ഗാനരംഗം രചിതന്റെ മനസ്സിൽ ഓർമ്മയുള്ളത്? എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ചേട്ടൻ്റെ പാട്ടുകളൊന്നാണ് കിരീടത്തിലെ കണ്ണീർ കണ്ണീർ. അതെന്താ വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് ഇന്നും എനിക്ക് ആ ഒരു വയലിൻ്റെ കരയിലൂടെ പോകുന്ന ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടുണ്ട് ആ കണ്ണീർ പൂവിൻ്റെ നല്ല ആ പോകുന്ന ആ ഷോട്ട് എൻ്റെ ജീവിതത്തിൽ മറക്കുകയില്ല. രഞ്ജിതേട്ടന് ലാലേട്ടനെ വെച്ച് ഇനി ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തിരുനോട്ടത്തിൽ വന്നതിന് ഒരുപാട് താങ്ക്സ്. നന്ദി.